ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ, ഞാൻ വളരെ ഓയില് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഇത് പൊന്തിങ്ങനെ വരും കേട്ടോ. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുത്തിട്ടില്ല. ദോശച്ചട്ടിയിൽ കുറച്ച് ഓയിൽ അധികം ഒഴിച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ദോശച്ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സെയിം അളവിൽ തന്നെയാണ് ഞാൻ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി, അങ്ങനെയാണ് അളവ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ 1 പൊട്ടാറ്റോ, മീഡിയം സൈസ് പൊട്ടാറ്റോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ഇഞ്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 പച്ചമുളക്, എൻ്റെ മോൾക്ക് എരിവ് ഇഷ്ടമില്ലാത്ത കാരണം 1 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണോ അത്രത്തോളം പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തോളൂ. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കുക. പിന്നെ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളിയുള്ള തൈരാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ പുളി ഭയങ്കരമായിട്ടാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ദോശച്ചട്ടിയിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ അതാ ഈ കൺസിസ്റ്റൻസി മതി. ഇങ്ങനെ തന്നെ അങ്ങ് കോരി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളമൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 15 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊന്തിയൊക്കെ വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ തൈരൊക്കെ അതിലേക്ക് ഇറങ്ങി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു തവിയിൽ ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 അപ്പം ഈ ഓയിൽ തന്നെ വെച്ചിട്ട് ചൂടാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അടച്ചു വെക്കുക. പരത്തണം എന്നില്ല, പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് തവി വെച്ചിട്ടൊന്ന് പരത്തിനുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 1-2 മിനിറ്റ്, 1-2 മിനിറ്റ് ഒന്നും ഇല്ല, 1.5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുറം ആവുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല സ്മൂത്താണ് കഴിക്കാനായിട്ട്, നല്ല സ്പോഞ്ചി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കാഞ്ഞത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് പൊന്തിയൊക്കെ വരും. അപ്പോൾ ഹെൽത്ത് വയറിനൊന്നും അധികം നല്ലതല്ല എപ്പോഴും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാഞ്ഞത്. പിന്നെ പൊട്ടാറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.